ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയാണ് ചാത്യാർ ഇടവക. ഇതിൻ്റെ വിസ്തൃതി തെക്ക് ബാനർജി റോഡിൽ നിന്നും വടക്ക് മൂലമ്പിള്ളി ദ്വീപ് വരെയും കിഴക്ക് പാലാരിവട്ടം മുതൽ പടിഞ്ഞാറ് കായൽ തീരം വരെയും ഇതിൻ്റെ അതിർത്തികളാണ്. എന്നാൽ പിന്നീട് ഈ ഇടവക പല ഇടവകകൾക്ക് രൂപം നൽകുകയുണ്ടായി. മൂലമ്പിള്ളി, ചിറ്റൂർ, വടുതല, ഒറ്റക്കുഴി, പോണേൽ, മാമംഗലം, പാലാരിവട്ടം എന്നീ ഇടവകകൾ ഈ ഇടവകയിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും ഇന്നും വലിപ്പത്തിലും ജനസംഖ്യയിലും വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയായിട്ട് ചാത്യാർ നിലകൊള്ളുന്നു. ഇടവക അതിർത്തികളിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കപ്പേളകളും പള്ളികളും വിശ്വാസ സമൂഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തുചേരലിനും കൂടുതൽ സൗകര്യമൊരുക്കുന്നു. വടുതല ഉണ്ണിമിശിഹ പള്ളി. പ്രദേശവാസികൾക്ക് അനുഗ്രഹപ്രദമാണ് ഈ ദേവാലയം. വിശുദ്ധ ബലിയർപ്പണവും തിരുനാളും ഇവിടെ സമുചിതമായി കൊണ്ടാടപ്പെടുന്നു. സ്പാനിഷ് മിഷണറിയായിരുന്ന സാറാധിയോൺ മുപ്പച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ് ഇത് സ്ഥാപിച്ചത്. തട്ടാഴം ഡോൺ ബോസ്കോ യുവജന കേന്ദ്രം. ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണിത്. ഇവിടുത്തെ തിരുനാൾ ദിനത്തിലാണ് ഞാൻ വന്നത്. സലേഷ്യൻ വൈദികർക്കാണ് ഇതിൻ്റെ മേൽനോട്ടം. റംബോ മൂപ്പച്ചൻ നേതൃത്വം നൽകി സ്ഥാപിക്കുകയും പിന്നീട് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ചമ്മണി പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു. ഞാൻ ഫാദർ പോൾസൺ കണ്ടപ്പള്ളി ഡോൺ ബോസ്കോ സ്ഥാപനത്തിന്റെ റെക്ടറേറ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തട്ടാഴം ദേവാലയത്തിന്റെ മുമ്പിലാണ്. തട്ടാഴത്തമ്മയുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. ഈ തട്ടാഴം ദേവാലയം ചാത്യാർ ഇടവകയുടെ ഒരു സബ്സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും മൂന്ന് കുർബാനയുണ്ട്.
കുട്ടികൾക്ക് കാറ്റഗിസം ഉണ്ട്. 1956 ഡോൺ ബോസ്കോ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത്. ഫാദർ ഗെസു ആണ് സ്ഥാപനത്തിന്റെ സ്ഥാപകൻ. ഇവിടെ പ്രവർത്തിക്കുന്നത് ഡോൺ ബോസ്കോ യൂത്ത് സെന്റർ, അതാണ് ആദ്യം തുടങ്ങിയത്. തുടർന്ന് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി ഡോൺ ബോസ്കോ ടെക്നിക്കൽ സ്കൂൾ ആരംഭിച്ചു. ഇതുകൂടാതെ ഇവിടെ ഡോൺ ബോസ്കോ സീനിയർ സെക്കൻഡറി സ്കൂൾ, ഇംഗ്ലീഷ് സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സലീഷ്യൻസ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തട്ടാഴം എൽ പി സ്കൂൾ. അതൊരു എയ്ഡഡ് സ്കൂളാണ്. ഇപ്പോൾ ഏകദേശം 100+ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പേർ പഠിച്ചു പോയിട്ടുണ്ട്. 1924 തട്ടാഴം എൽ പി സ്കൂളിൻ്റെ 100 വാർഷികം ഞങ്ങൾ ആഘോഷിക്കും. ചാത്തി ഡെവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. സെന്റ് ജോർജ് കപ്പേള പച്ചാളം 1923 അവസാന വിദേശ മിഷണറി വികാരി സ്പെയിൻകാരൻ ഫാദർ വിറ്റാലിയസാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ലൂർദ് മാതാപ്പള്ളി വടുതല, ഒരു വൈദികൻ സ്ഥിര താമസമുള്ള ദേവാലയമാണിത്. മോൺസിഞ്ഞോർ ജോർജ് ഇട്ടിക്കുന്നത്തിന്റെ ദീർഘവീക്ഷണവും ഫാദർ ജോസഫ് കുറ്റിക്കലിന്റെ അർപ്പണ മനോഭാവവുമാണ് ഈ ദേവാലയത്തിന്റെ സ്ഥാപനത്തിന് പിന്നിലുള്ളത്. സമീപവാസികളുടെ സജീവ പങ്കാളിത്തവും ഈ പള്ളിക്കുണ്ട്. സെന്റ് ജോസഫ് ചാപ്പൽ ടാറ്റാപുരം ഒരു ധ്യാന കേന്ദ്രമായും പ്രവർത്തിച്ചു വരുന്ന ഇവിടെ എല്ലാ ബുധനാഴ്ചയും വിശുദ്ധ ഔസേപിതാവിന്റെ നൊവേനയും ദിവ്യബലിയും അർപ്പിക്കപ്പെടുന്നു. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ചാത്തേ ഇടവയുടെ കീഴിൽ ഉള്ളതാണ്. ഇവിടെ എല്ലാ വർഷവും മെയ് 1 തൊഴിലാളി മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 3 തിരുനാളാണ്. ഒരു ദിവസം നേത്രസദ്യയും ഞങ്ങൾ നൽകുന്നു. കൂടാതെ ഈ ദേവാലയത്തിൽ തന്നെ വചനാലയം പ്രവർത്തിക്കുന്നുണ്ട്. വചനാലയത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഏകദിനവും 3 കൂടുമ്പോൾ 5 ധ്യാനവും നടത്തുന്നു. ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സന്യാസ ഭവനങ്ങളുടെ ആത്മീയ ശുശ്രൂഷാ സേവനങ്ങളും ഇടവക പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് ഇവിടെ. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിന്റ്സ് കപ്പിത്താനിയോ ആൻഡ് ജെറോസ, ഞങ്ങളൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ ആണ്. 1832 ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് തുടക്കം. ഇന്ന് ഞങ്ങൾ 22 രാജ്യങ്ങളിൽ 5000 സിസ്റ്റേഴ്സ് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 1964 വരാപ്പുഴ രൂപതയുടെ ക്ഷണം അനുസരിച്ച് ഈ ചേരി പ്രദേശത്ത് വന്ന് ഇവിടെ കൊച്ചു ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയായിരുന്നു. ഏതാണ്ട് 10 സിസ്റ്റേഴ്സ് തന്നെ ഹോസ്പിറ്റൽ മാനേജ് ചെയ്തു. പിന്നീട് 1975 ആയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വരാപ്പുഴ രൂപത ഏറ്റെടുത്തു. എന്നാലും സിസ്റ്റേഴ്സ് ഇവിടെ ഞങ്ങളുടെ സേവനം ഇന്നുവരെയും ഭംഗിയായി തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. സ്കൂൾ ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് നഴ്സിംഗ്, ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റൽ വളർന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി, വളരെ അംഗീകാരം കിട്ടിയ ഒരു ഹോസ്പിറ്റൽ. ഇവിടെ ഞങ്ങൾ
ആതുര ശുശ്രൂഷ മാത്രമല്ല കുട്ടികളുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസം, ഹോസ്റ്റല്, ഇടവകയിലെ പ്രവർത്തനങ്ങൾ, യുവജന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇടവക പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബ സന്ദർശനവും ബ്രോക്കൺ ഫാമിലീസിലേക്കൊക്കെ കടന്നു ചെല്ലാനും അവരെ സഹായിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ്. വരാപ്പുഴ അതിരൂപതയുടെ ആരോഗ്യ ശുശ്രൂഷ മേഖലയിൽ ഏറ്റവും വലിയൊരു കാൽവയ്പായിരുന്നു 1965 ഭാഗ്യസ്മരണാർഹനായ അട്ടിപ്പറ്റി പിതാവ് ലൂർദ് ആശുപത്രി സ്ഥാപിച്ചപ്പോൾ നടന്നത്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽപ്പെട്ട എറണാകുളത്തുള്ള 43 ദ്വീപ സമൂഹങ്ങളിലെ ജനങ്ങൾക്ക് അവർക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം അന്ന് ചാത്തിയാത്ത് കടവിനടുത്തുള്ള ഈ സ്ഥലത്ത് ലൂർദ് ആശുപത്രി സ്ഥാപിച്ചത്. വെറും 60 ബെഡോടുകൂടി തുടങ്ങിയ ആശുപത്രി ഇന്ന് 650 പരം ബെഡും 120 പരം ICU ബെഡുകളുമുള്ള ഒരു വലിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിട്ട് തീർന്നിരിക്കുകയാണ്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രോഗികൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭാരതത്തിന് പുറത്തുനിന്നുള്ള രോഗികളും ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ചികിത്സ, നമ്മുടെ ശുശ്രൂഷ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏതാണ്ട് 200 പരം ഡോക്ടർമാരും 600 പരം നഴ്സുമാരും പാരാമെഡിക്കൽ വിഭാഗങ്ങളിലായിട്ട് മറ്റ് ഒരു 800 പേരും സേവനം ചെയ്യുന്ന ഈ ആശുപത്രിയിൽ ഒത്തിരി പേർക്ക് കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 600 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഒരു വർഷം നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്. പാരാമെഡിക്കൽ വിഭാഗങ്ങളിലായിട്ട് 100 പരം വിദ്യാർത്ഥികൾ, ഡോക്ടർമാരായിട്ട് ഏതാണ്ട് 96 ഡോക്ടർമാർ ഒരു വർഷം ഇവിടെ പഠിക്കാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നഴ്സിംഗ്, പാരാമെഡിക്കൽ, മെഡിക്കൽ വിഭാഗങ്ങളിൽ മാത്രമല്ല ഡോക്ടർമാരുടെ ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് കൂടിയുള്ള സംവിധാനം ലൂർദ് ആശുപത്രിയിൽ ഇന്നുണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ കീഴിലുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് ഇൻ്റർനാഷണൽ ട്രെയിനിങ് സെൻറ്റർ കൂടിയാണ് ലൂർദ് ആശുപത്രി. ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച ചികിത്സ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം, കേരളത്തിലെ തന്നെ മിഷൻ ആശുപത്രികളിൽ ഏറ്റവും ആദ്യം NABH അക്രഡിറ്റേഷൻ നേടിയത് ലൂർദ് ആശുപത്രിയാണ് എന്നുള്ളതിൽ. തിരുവനന്തപുരം രൂപതയായ കൊച്ചുവേളിയിൽ 1975 ഒരു മിഷൻ സ്ഥാപിക്കുകയും അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഴ്ത്തപ്പെട്ട മരിയ തെരേസാ സ്ക്വില്ലിയുടെ അംഗങ്ങളായി സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ചാത്യാത്ത് ഇടവകയുടെ പരിധിയിൽപ്പെടുന്ന ഈ ഗവൺമെൻറ് 2004 സെപ്റ്റംബർ 4 ദിവംഗതനായ ദാനിയൽ അച്ചാരുപറമ്പിലാണ് ആശീർവദിക്കപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങൾ 7 സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നു. ആതുര ശുശ്രൂഷാരംഗത്തും കുടുംബ ശുശ്രൂഷാരംഗത്തും അജപാലന രംഗത്തും ഇടവകയോടും രൂപതയോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ അഭിമാനമുണ്ട്. ആയിരത്തി 1866 പൂനമാവിൽ സ്ഥാപിതമായെങ്കിലും 1890 ഞങ്ങൾ സഭ വരാപ്പുഴയിലേക്ക് ഭരിച്ചു നടപ്പെട്ടു. അവിടെ നിന്നും 1945 ഈ വടുതലയിലേക്ക് ഞങ്ങളുടെ നോവിഷേറ്റ് മന്ദിരം മാറ്റി ഇപ്പോൾ ലൂർദ് ഹോസ്പിറ്റൽ സ്ഥാപിതമായിരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നോവിഷേറ്റ് മന്ദിരം. എങ്കിലും പല കാലഘട്ടങ്ങളിലായി
അതിരൂപതയുടെയും ആശുപത്രിയുടെയും ആവശ്യപ്രകാരം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ മാറി മാറി ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ഈ സേക്രഡ് ഹാർട്ട് കോൺവെൻ്റ് 1994 സ്ഥാപിതമായതാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 7 സിസ്റ്റേഴ്സാണുള്ളത്. ഇടവകയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടവകയിലെ എല്ലാ പരിപാടികൾക്കും പോകാറുണ്ട്. പ്രത്യേകമായി അവിടെ വേദോപദേശം പഠിപ്പിക്കുവാനും ഫാമിലി യൂണിറ്റ് സന്ദർശനത്തിനും ഫാമിലി യൂണിറ്റ് പ്രേയറിനും ഭവന സന്ദർശനത്തിനും മറ്റുമായിട്ട് ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. പാവപ്പെട്ടവരും രോഗികളും ആകുലരും പീഡിതരും അനാഥരും ആരാലും ശുശ്രൂഷിക്കപ്പെടാത്തവരും എന്നാൽ സമൂഹത്തിൽ യാതൊരു പരിഗണനയും ലഭിക്കാത്തവരുമായ അനേകായിരങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനാണ് ഞങ്ങളുടെ സഭ സ്ഥാപിതമായിരിക്കുന്നത്. കുഷ്ഠരോഗികൾക്ക് വേണ്ടിയും അതുപോലെ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗ്രാമങ്ങളിലാണ് അധികവും ഞങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ടൗൺ ഏരിയകളിൽ ഞങ്ങൾ ചെയ്യാറില്ല. ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഞങ്ങൾക്കില്ല. ആരും ശ്രദ്ധിക്കപ്പെടാത്തവരും ആർക്കും വേണ്ടാത്തവരുമായ വ്യക്തികളെ സമൂഹത്തിൽ മുൻഗണനയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ആയിരത്തി 1866 ഫെബ്രുവരി 13 ദൈവദാസി മദർ എലീശായാൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസിനി സഭയായ തെരേസൻ കർമ്മലിത്ത സന്യാസിനി സഭ. ഈ സഭയുടെ രണ്ടാമത്തെ ഭവനമാണ് ഈ മഠം. പരിശുദ്ധ കർമ്മലനാഥയുടെ നാമധേയത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. 1919 ഡിസംബർ 26 ഈ മഠം സ്ഥാപിക്കപ്പെട്ടത്. ഈ മഠത്തിൽ 24 സിസ്റ്റേഴ്സ് താമസിക്കുന്നു. അതിൽ ഭൂരിഭാഗവും റിട്ടയർ ചെയ്തവരാണ്. 1920 പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം ഇവിടെ ആരംഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് ഞങ്ങളുടെ സ്ഥാപകയായ മദർ എലീശയാണ്. 1920 ആയപ്പോഴേക്കും പെൺകുട്ടികൾക്കായി ഒരു ബോർഡിങ്ങും ഇവിടെ ആരംഭിച്ചു. 1922 ഒരു ഓർഫണേജും മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് അവരെ സംരക്ഷിച്ച് നല്ലൊരു ഭാവിക്കായി അവരെ വളർത്തി അതിനുവേണ്ടി ബദേൽ എന്ന നാമധേയത്തിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടു. ആ കുട്ടികൾ വിവാഹിതരായി പോയെങ്കിലും ഇപ്പോഴും എല്ലാ മാസവും ഇവിടെ ഒരുമിച്ചുകൂടി അവർ ഒരു ട്രസ്റ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചാത്യാത് മൗണ്ട് കാർമൽ ദേവാലയത്തിൽ 15 വരുന്ന അൽമായ ഭക്ത സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിലും ഉപവിപ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് ഇടവക വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും വൈദികരോടും സന്യസ്തരോടും ഇടവകാ സമൂഹത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും സുവിശേഷ മൂല്യങ്ങളെയും പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും പരിശ്രമിക്കുകയാണ്. ചാത്യാത്ത് KLCA അംഗങ്ങൾക്ക് ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാനായിട്ട് രണ്ട് വാക്കുണ്ട്. അതെന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ സമുദായത്തിലെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, നിർധനരായവർക്ക് വീട് പുനരുദ്ധരിച്ച് നൽകൽ, അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, രക്തദാനം, ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. നിർധനരായ ഒരു കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ച് നൽകുവാനായിട്ട് ഞങ്ങൾ സാധിച്ചു. അങ്ങനെ ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഇതാണ് ഇവിടെ പൊതുവായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന പ്രവർത്തനം. ചാത്യാത്ത് പാരിഷ് കൗൺസിലിന്റെ അംഗങ്ങൾക്കും ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാനായിട്ട് രണ്ട് വാക്കുണ്ട്. അത് എന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഇടവകയുടെ സമഗ്രമായ ആത്മീയവും ഭൗതികവുമായ
പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിനാവശ്യമായ ഓരോ സംഘടനയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ചനെ സഹായിക്കുകയും വികാരിയച്ചനോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയുമാണ് അജപാലന സമിതിയുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിച്ചു വരുന്നു. ചാത്യാത്ത് ദേവാലയത്തിലെ ലീജൻ ഓഫ് മേരിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടക്കുന്നുവെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. 3 ലീജൻ ഓഫ് മേരി സംഘടനയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാരെ അടങ്ങുന്ന ഒരു ലീജൻ ഓഫ് മേരി അംഗങ്ങളുണ്ട്. ഈ ചാത്യത്തിന്റെ വകയിൽ പള്ളിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ധർമ്മ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുകയും ആശുപത്രികൾ വിസിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് പ്രധാന ജോലി. CAMC എന്നാണ് ഇവര് എന്റെ അടുത്ത് പറഞ്ഞത്. ഇത് ഇവിടത്തെ ഒരു പ്രധാന സംഘടനയാണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇവർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ദേവാലയങ്ങളുടെ പ്രേക്ഷകരോട് പറയും. അത് എന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഞങ്ങൾ കാർമൽ ആർട്സ് ആൻഡ് മ്യൂസിക് ക്ലബിലെ അംഗങ്ങളാണ്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പാതയിൽ വളരുക എന്ന ആശയത്തോടെ 1954 ചാത്യാത്ത് മുൻവികാരിയും മുൻസിനോറുമായ ഫ്രാൻസിസ് ചമ്മണിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകയുടെ യുവജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കലാക്ഷേത്രമാണ് കാർമൽ ആർട്സ് ആൻഡ് മ്യൂസിക് ക്ലബ്. കാലഘട്ടങ്ങൾ കടന്നുപോയപ്പോഴും അതേ സാഹചര്യങ്ങൾ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ചാത്യാത്ത് പള്ളിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഏറ്റവും മുന്നിൽ നിന്നതുകൊണ്ട് പ്രവർത്തിച്ചു പോരുന്നു. വളരെ മനോഹരമായ വേഷവിധാനത്തോടുകൂടെയാണ് ഇവർ എൻ്റെ കൂടെ നിൽക്കുന്നത്. പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്കറിയാം ഇവിടുത്തെ മാതൃവേദി തന്നെയാണ്. പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ സംഘടന പലവിധത്തിലുള്ള സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ കാര്യങ്ങളിലും ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നു. നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ സംഘടന വീടുകൾ തോറും കയറി ഇറങ്ങി അവരുടേതായ പ്രവർത്തനങ്ങൾ നോക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും താല്പര്യമുണ്ട്. രോഗികളെ സന്ദർശിക്കുക, ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. നിഷ്പാദുക അൽമായ കർമ്മലീത്ത സഭ എന്നാണ് ഇവര് പറഞ്ഞത്. ഈ സഭയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ചാത്യാത്തിടവകയിലെ നിഷ്പാദുക അൽമായ കർമ്മലീത്ത സഭ 1980 38 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിതമായി. ഈ 38 വർഷക്കാലം വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണിത്. ഇതൊരു സംഘടനയല്ല, സഭയാണ്. ഈ സഭയ്ക്ക് 3 വ്രതങ്ങളാണുള്ളത്: നൊവിഷ്യേറ്റ്, ആദ്യവ്രതം, നിത്യവ്രതം. ഈ 3 വ്രതങ്ങൾ ലഭിച്ചു കഴിഞ്ഞിടക്കും മാത്രമേ ഇതിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ. ഈ പ്രവർത്തനത്തെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു സമ്മതിപത്രം റോമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സാക്ഷ്യപത്രമാണ്. വളരെയധികം സജീവമായിട്ട് ഈ ഇടവകയില് പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് ആത്മീയ കർമ്മലീത്ത സഭ. കാർമൽ മ്യൂസിക് ആൻഡ് കൾച്ചറൽ അക്കാദമി എന്ന സംഘടനയുടെ അംഗങ്ങളാണ് എൻ്റെ കൂടെയുള്ളത്. നിരവധി സംഘടനയാണ് ചാത്യാത്തുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഇന്ന് ഈ ഇടവകയിലെ യുവജനങ്ങളുടെ കലാരംഗത്തെയും സാംസ്കാരിക രംഗത്തെയും അഭിരുചികൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ അക്കാദമിയുടെ കീഴിൽ കീബോർഡ്, വയലിൻ, തബല എന്നീ ഇൻസ്ട്രുമെൻസിൽ പരിശീലനം നൽകി വരുന്നു. അതുകൂടാതെ സാംസ്കാരിക രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ വിവിധമായ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നാടക മത്സരങ്ങൾ, കരോൾ ഗാന മത്സരങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മത്സരങ്ങൾ, ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ കോമ്പറ്റീഷൻ നടത്തുകയും അർഹരായ ആൾക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വരുന്നു. മധ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുള്ളതാണ്. ചാത്യാത്തെ
മധ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ജാത്യാത യൂണിറ്റ് വളരെ ശക്തമായ രീതിയിൽ മരുന്നുകൾ ലഭിക്കേണ്ട വീടുകളിൽ മരുന്നുകൾ കൊണ്ടു കൊടുക്കുകയും ഈ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് കിടക്കുന്നവരെ ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനും വളരെ കരുതലോടെ നീങ്ങുകയാണ്. നമുക്കറിയാം ചാത്യാത്തി ഇടവക വളരെ വിസ്തൃതമായിട്ടുള്ള എണ്ണം കൂടിയ ഇടവകയാണ്. ഇവിടെ പല ഭാഗത്തും മദ്യത്തിനും മയക്കുമരുന്നും സുലഭമായി കിട്ടുന്നു എന്നുള്ളത് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ചാത്യാത്തി ഇടവകയുടെ കീഴിൽ ശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ 27 പേര് വളരെ ശക്തമായി നിൽക്കുന്നതും ഇതിൻ്റെ സബ്ബായിട്ട് ഡോൺ ബോസ്കോ ഓഡിറ്റോറിയം ഡോൺ ബോസ്കോ ചർച്ചിലും നടക്കുന്നുണ്ട്. അവിടെ എല്ലാവരും തന്നെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുവാൻ ജാത്യാത്തി ഇടവകയുടെ ബഹുമാനപ്പെട്ട അലോഷ്യസ് തൈപ്പറമ്പിൽ അച്ഛനും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്നുകൊണ്ടിരിക്കുന്നു. നന്ദി. നിർധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും ജാത്യാത്ത് വളരെ ഊർജ്ജസ്വലമാണ്. പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. 1949 ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചമ്മണിയച്ചൻ ആരംഭിച്ച ഈ കോൺഫറൻസ് 70 വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട അലോഷ്യസ് തൈപ്പറമ്പിലച്ചൻ നയിക്കുന്നു. നിർധനരായ 69 കത്തോലിക്ക കുടുംബങ്ങളും 5 ഹിന്ദു കുടുംബങ്ങളും ദത്തെടുത്തുകൊണ്ട് ആഴ്ചയിൽ അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സഹായവും ചികിത്സാ സഹായവും നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നിർധനരായ പെൺകുട്ടികളുടെ കല്യാണത്തിനും ചികിത്സാ സൗകര്യങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങളും കോൺഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 17 ലക്ഷം രൂപ കോൺഫറൻസിന് ചിലവാക്കുവാൻ സാധിച്ചു. ചരിത്രമുറങ്ങുന്ന ചാത്യാത്ത് മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ കൂടുതൽ ചരിത്രവും കാഴ്ചകളുമായി അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ.